Hi friends, welcome back to Malayali Strengths. ഇന്നു താറാവ് കൃഷി എങ്ങനെയാണ് നോക്കാം. ഇതിനു മുമ്പ് കരിങ്കോഴി വളർത്തൽ, മുയൽ വളർത്തൽ, ടൊമാറ്റോ കൃഷി, തക്കാളി കൃഷി എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ വീഡിയോസും കൂടെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ താറാവ് കൃഷിയെപ്പറ്റി അറിയേണ്ടതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ മൊത്തമായി കാണുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് താറാവിൻ്റെ അടുത്തേക്ക് പോകാം. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, താറാവ് കൃഷിക്ക് ഇറങ്ങുന്നവർ കുറച്ച് സമയമുള്ളവരായിരിക്കും. കുറച്ച് നേരം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ താറാവ് കൃഷിയിലേക്ക് ഇറങ്ങാവൂ. ഇതിനു മുമ്പ് കരിങ്കോഴി കൃഷിയും അതുപോലെ തന്നെ മുയൽ വളർത്തലൊക്കെ ഞാൻ കാണിച്ചു. പക്ഷേ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്, ടൈം ഇല്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ താറാവ് കൃഷി അങ്ങനെയല്ല, സ്ഥലവും വേണം, നമുക്ക് ആവശ്യത്തിന് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമും വേണം. അങ്ങനെയുള്ളവർ മാത്രം താറാവ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. താറാവ് കുഞ്ഞുങ്ങളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവരുടെ കൂടിൽ ചൂട് അറേഞ്ച് ചെയ്യണം, അതായത് ബൾബൊക്കെ കത്തിച്ച് ടെമ്പറേച്ചർ കൊടുക്കാൻ നോക്കണം. കുറച്ചുകൂടെ വലിയ താറാവാണ്, ഇപ്പോൾ 2 മാസം പ്രായമായ 3 മാസം പ്രായമായ താറാവിനെയൊക്കെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കുഞ്ഞ് താറാവിന് സ്റ്റാർട്ടർ തന്നെ തീറ്റയായി കൊടുക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് വലുതായി കഴിയുമ്പോൾ അത് എല്ലാ ഫുഡും കഴിക്കും, നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കഴിക്കും, പിന്നെ അരി ഗോതമ്പൊക്കെ കഴിക്കും. പക്ഷെ കൂടുതലും മീൻ കൊടുക്കാൻ നോക്കുക, മീനിൻ്റെ വേസ്റ്റ് കൊടുക്കാൻ നോക്കുക. 4-5 താറാവൊക്കെ വളർത്തുന്നവർ വീട്ടിലെ മീനിൻ്റെ വേസ്റ്റ് കൊടുത്താൽ മതിയാവും. പക്ഷേ ഒരുപാട് വളർത്തുന്നവർ 50, 100, 500 വളർത്തുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പുറത്തുനിന്ന് മീനിൻ്റെ വേസ്റ്റ് വാങ്ങി തന്നെ കൊടുക്കുക. മാർക്കറ്റിൽ പോയിട്ട് മീനിൻ്റെ വേസ്റ്റ് കളക്ട് ചെയ്ത് അത് കുഞ്ഞായിട്ട് അരിഞ്ഞ് വേണം എന്ന് തീറ്റയായിട്ട് കൊടുക്കാം. കോഴിക്കൊക്കെ നമുക്ക് അരിയും ഗോതമ്പും ഒക്കെ കുറേ കൊടുക്കാം, പക്ഷേ താറാവിന് അരിയും ഗോതമ്പും ഒക്കെ ഒത്തിരി കൊടുത്താൽ അത് മുട്ടയിടത്തില്ല. അതിന് മീൻ ഒത്തിരി കൊടുത്താൽ മാത്രമേ മുട്ടയിടുള്ളൂ. അപ്പോൾ ഡെയിലി മാർക്കറ്റിൽ പോയി മീൻ കളക്ട് ചെയ്യാൻ സൗകര്യമുള്ളവർ മാത്രം താറാവ് കൃഷിയിലേക്ക് ഇറങ്ങും. അതിനുവേണ്ടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ളവർ മാത്രം ഇറങ്ങുക. ഞാനിങ്ങനെ എടുത്തു പറയാൻ കാരണം താറാവും കോഴിയെപ്പോലെയാണ്, അതായത് എന്ന് മുട്ടയിടുന്നതാണ്. അപ്പോൾ നല്ല മീൻ, ഒരുപാട് മീൻ കിട്ടിയാൽ മാത്രമേ അത് മുട്ടയിടുള്ളൂ. ഇപ്പം അരി ഗോതമ്പൊക്കെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി മുട്ട കിട്ടില്ല. സോ ടൈമുള്ളവർ ചെയ്യുക എന്ന് പറഞ്ഞത് അതിന് എന്ന് മീൻ വാങ്ങി കൊടുക്കാൻ പറ്റുന്നവർ മാത്രം താറാവ് കൃഷിയിലേക്ക് ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ലാഭമുണ്ടാകത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴിത്തീറ്റ വാങ്ങുന്ന പോലെ താറാവിന് സ്പെഷ്യൽ തീറ്റയുണ്ട്, പെല്ലറ്റ് എന്ന് പറയും, അത് വാങ്ങിക്കൊടുത്താലും മതി. താറാവിന് തീറ്റ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക, വെള്ളത്തിൽ കലക്കി കൊടുക്കുക. അത് താറാവിന് അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. സോ എപ്പോൾ തീറ്റ കൊടുത്താലും നിങ്ങൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ഫുഡിനെ പോലെ തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്, താറാവിന് വെള്ളം വേണം. താറാവിന് എപ്പോഴും നീന്തി നടക്കണം, ഡെയിലി അതിനെ വെള്ളത്തിലിറക്കി വിടണം. അപ്പോൾ അതിനും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതായത് കുളമോ കായലോ ചാനലോ അങ്ങനെ എന്തെങ്കിലും വാട്ടർ സോഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വിടുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ടൊരു കുളം ഉണ്ടാക്കിയാലും മതി. ഇവിടെ താറാവ് കുഞ്ഞായിരുന്നപ്പോൾ ഒരു ചെറിയ കുളം ഉണ്ടാക്കി, അതായത് ചെറുതായിട്ട് ചെറിയ കുഴി എടുത്തിട്ട് ടാർപ്പാളിനിട്ട് വെള്ളം നിറച്ച് അതിൽ ഈ താറാവിനെ ഇറക്കി വിടുമായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ. പക്ഷേ താറാവ് വലുതായപ്പോഴത്തേക്ക് നമുക്കത് പറ്റാണ്ടായി. സോ ചാനലിൽ ഇറക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ചാനലിൽ ഇറക്കി തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് മുട്ട കിട്ടി തുടങ്ങിയത്. താറാവ് വളർത്താൻ ഉദ്ദേശിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെയിലി അതിന് മീൻ വേസ്റ്റ് വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ഡെയിലി വെള്ളത്തിലേക്ക് ഇറക്കി വിടുക. താറാവ് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തിയാലും നല്ലതാണ്, പെട്ടെന്ന് വളരുന്ന ഒന്നാണ് താറാവ്. ഇവിടെ കുട്ടനാടൻ താറാവുകളെയാണ് വാങ്ങിയിരിക്കുന്നത്. കുട്ടനാട്ടിൽ നിന്ന് തന്നെ വരുത്തിയതാണ്, ട്രിവാൻഡ്രം ആണ് പ്ലേസ് എങ്കിലും കുട്ടനാട്ടിൽ നിന്ന് വരുത്തിയതാണ് താറാവുകൾ. പിന്നെ താറാവുകൾക്ക് അങ്ങനെ വലിയ അസുഖമൊന്നും വരത്തില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമില്ല.
നോർമലി അങ്ങനെ ഒരു അസുഖവും വരാത്ത ജീവിയാണ് താറാവ്. ഇതിനായിട്ട് അധികം സ്പേസൊന്നും വേണ്ട, നോർമൽ കൂട് തന്നെ മതി. പക്ഷേ കൂട് എപ്പോഴും ക്ലീൻ ചെയ്തിടുക. താറാവ് എപ്പോഴും ചീത്തയാക്കിയിടും, വൃത്തികേടാക്കിയിടും. സോ എപ്പോഴും നമ്മൾ കൂട് വൃത്തിയാക്കി വെക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, താറാവ് കോഴിയെപ്പോലെ എന്നും ഒരേ സ്ഥലത്ത് മുട്ടയിടുന്ന ക്യാരക്ടറുള്ളവരല്ല. അതായത് കോഴിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ രാവിലെ കൂട്ടിൽ തന്നെ മുട്ടയിടും, അല്ലെങ്കിൽ പിന്നെ മുട്ടയിടാൻ തോന്നുമ്പോൾ കൂട്ടിൽ പോവുക, അല്ലെങ്കിൽ അതിന് പ്രത്യേക സ്പേസ് ഉണ്ടാവും മുട്ടയിടാനായിട്ട്. പക്ഷേ താറാവ് അങ്ങനെയൊന്നുമല്ല, അതിന് തോന്നുന്നിടത്ത് മുട്ടയിടുന്ന ടൈപ്പാണ്. ചിലപ്പോൾ കൂട് തുറക്കുമ്പോൾ തന്നെ മുട്ട കാണും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുട്ടയിടും. പിന്നെ ചില സമയത്ത് എന്നെ പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് വഴിയിൽ മുട്ടയിടാറുണ്ട്. ഇനി വെള്ളത്തിലിറക്കി വിടുമ്പോൾ വെള്ളത്തിൽ മുട്ടയിടാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് താറാവ്, അതിന് തോന്നുന്നിടത്തൊക്കെ മുട്ടയിടും. അങ്ങനെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളതും, അങ്ങനെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് താറാവുകളെ ഉച്ച കഴിഞ്ഞ് വെള്ളത്തിലേക്ക് ഇറക്കി വിടാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ രാവിലെ ഇറക്കി വിടുവാണെങ്കിൽ അത് പോണ വഴിക്കൊക്കെ മുട്ടയിട്ട് വെക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിൽ നിന്നൊക്കെ മുട്ട കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉച്ച കഴിഞ്ഞ് മാക്സിമം ഇറക്കാൻ നോക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് സമയമുള്ളവർക്ക് ഒരുപാട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് തന്നെയാണ് താറാവ് കൃഷി. കേരളത്തിൽ പണ്ട് മുതലേ താറാവ് മുട്ടയ്ക്ക് നല്ല ഡിമാൻഡുണ്ട്, നല്ല പ്രൈസും ഉണ്ട്, നല്ല ഔഷധ ഗുണങ്ങളുള്ള മുട്ടയാണ്. അതുകൊണ്ട് താറാവ് കൃഷിയിൽ ഉറപ്പായും ലാഭം മാത്രമേ ഉണ്ടാകുള്ളൂ. താറാവ് വാങ്ങുമ്പോൾ കുട്ടനാടൻ താറാവ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ചാര, ചെമ്പല്ലി, ബ്രോയിലർ എന്നിങ്ങനെ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് താറാവുണ്ട്. വീടുകളിൽ വളർത്താനായി ചാര, ചെമ്പല്ലി എന്നിങ്ങനെയുള്ള താറാവിനെ വാങ്ങാൻ ശ്രദ്ധിക്കുക. താറാവുകൾ എപ്പോഴും ഗ്രൂപ്പായിട്ട് നിൽക്കുള്ളൂ, കൂട്ടം കൂടിയേ നിൽക്കുള്ളൂ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവരെ മേയിച്ചു കൊണ്ട് പോകാൻ വളരെ ഈസിയാണ്. പിന്നെ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ട്രെയിൻ ചെയ്യിച്ചാൽ മതി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന, അതായത് വീട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകാനുള്ള വഴിയൊന്നും നമുക്ക് അവർക്ക് ഒന്ന് രണ്ട് ദിവസം ട്രെയിനിങ് കൊടുത്താൽ മതി. നമ്മൾ കൂടെ പോയി വെള്ളത്തിലേക്ക് ഇറക്കി കൊടുത്താൽ മതി. രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇത് സ്വന്തമായി തന്നെ വെള്ളത്തിലേക്ക് പോവുകയും തിരിച്ച് കയറി വീട്ടിലേക്ക് വരികയൊക്കെ ചെയ്യും. ആറുമാസമായി കഴിഞ്ഞാൽ ഡെയിലി മുട്ട കിട്ടിത്തുടങ്ങും. കോഴിമുട്ടയേക്കാൾ നല്ല വലിപ്പമുള്ളതാണ് താറാമുട്ട. അതുപോലെ തന്നെ കോഴിമുട്ടയേക്കാൾ ഗുണങ്ങളേറെയുള്ളതാണ് താറാമുട്ട. കുറച്ച് സ്ഥലമുള്ള വീടാണെങ്കിൽ, അതായത് കുറച്ച് പറമ്പൊക്കെ ഉള്ള വീടാണെങ്കിൽ 100 or 1000 താറാവ് നമുക്ക് വളർത്താൻ സാധിക്കും. 100 1000 ആണെങ്കിലും ചെറിയൊരു ഫെൻസിങ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ താറാവ് അതിനപ്പുറത്തേക്ക് വരത്തില്ല. അതായത് എന്തെങ്കിലും തുണി വെച്ചോ കമ്പ് വെച്ചോ ചെറിയൊരു വേലി പോലെ കെട്ടിക്കൊടുത്താൽ അതിനുള്ളിൽ താറാവ് നിന്നോളൂ. കോഴിയെപ്പോലെ എല്ലായിടത്തും നടക്കുകയോ മുറ്റം വൃത്തിയേടാക്കുകയോ അങ്ങനൊന്നും ചെയ്യത്തില്ല. ആ പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമേ താറാവ് നിൽക്കുള്ളൂ. താറാവ് വളർത്താനായിട്ട് ഫാം വേണമെന്നൊന്നുമില്ല. വീട്ടിൽ തന്നെ, അതായത് വീട് പറമ്പിൽ തന്നെ ഒരു 100 താറാവ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വളർത്താൻ സാധിക്കും. 6 മുതൽ നിങ്ങൾക്ക് മുട്ട കിട്ടുകയും 100 താറാവ് വളർത്തിയാൽ ഡെയിലി 1000 വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് താറാവ് കൃഷി. സ്ഥലമുള്ളവരും സമയമുള്ളവരും താറാവ് കൃഷിയിലേക്ക് ഇറങ്ങുക. ഒരുപാട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് താറാവ് കൃഷി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ പലർക്കും യൂസ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.